മാഡം ഇവിടെ? ആ, എം എൽ എ അല്ലെങ്കിലും പ്രത്യേക ക്ഷണമുണ്ട്. തീരുമാനം മീറ്റിംഗിന് ശേഷം പാർട്ടി ചെയർമാൻ നിങ്ങളെ അറിയിക്കും. ശരി. നമസ്കാരം. നമസ്കാരം. പുതിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാനുള്ള യോഗമാണ് ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നിർദ്ദേശിക്കാം. പുതിയ പേരൊന്നും ഇനി ആലോചിക്കാനില്ല. ആ കസേരയ്ക്ക് എന്തുകൊണ്ട് യോഗ്യത പ്രതിഭമ്മയ്ക്ക് തന്നെയാ. മുഖ്യമന്ത്രിയായി ഞാൻ പ്രതിഭാമ്മയെ നിർദ്ദേശിക്കുന്നു. ഞാൻ പിന്താകുന്നു. നിലവിലെ മുഖ്യമന്ത്രി സുകന്യ 12 കൊല്ലം നമ്മുടെ സർക്കാരിന് നേതൃത്വം നൽകി. ശ്രദ്ധേയങ്ങളായ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ ഈ കാലയളവിൽ അവർ ശ്രമിച്ചു. അഞ്ജനക്കെതിരെ നടന്ന വധശ്രമവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളാണ് പെട്ടെന്ന് അവരുടെ ജനപ്രീതി കുറച്ചത്. അവർ മാറണമെന്ന് അഞ്ജന ആഗ്രഹിച്ചു. പാർട്ടി സ്ഥാപകയുടെ ആഗ്രഹം നമ്മൾ അംഗീകരിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി പ്രതിഭ വരുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ പ്രതിഭ എം എൽ എ അല്ല. 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കേണ്ടി വരും. അതൊക്കെ ജയിക്കും. അതൊരു മണ്ഡലം എവിടെ? ഏതെങ്കിലും എം എൽ എ രാജിവെച്ച പോരെ. ഞാൻ രാജിവെക്കാം. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പ്രതിഭയെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കാമെന്നാണ് എന്റെ അഭിപ്രായം. ആർക്കെങ്കിലും എതിരെ അഭിപ്രായമുണ്ടോ? ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയായി പ്രതിഭയെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തതായി ഞാൻ ഈ യോഗത്തിൽ അറിയിക്കുന്നു. മുഖ്യമന്ത്രി ആവണമെന്ന് എം എൽ എ ആവണമെന്നോ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പാർട്ടിയിലെ ഒരു സാധാരണ അംഗമായി നിന്ന് ജനസേവനം നടത്താനായിരുന്നു എന്നും എനിക്കിഷ്ടം. അഞ്ജനെ പഠിപ്പിച്ചതും അതാണ്. എന്റെ മകളുടെ പ്രായമേ ഉള്ളൂവെങ്കിലും അഞ്ജന എന്റെ രാഷ്ട്രീയ ഗുരുവാണ്. രാഷ്ട്രീയമെന്ന കല ഞാൻ അഭ്യസിച്ചത് അഞ്ജനയിൽ നിന്നാണ്. മുഖ്യമന്ത്രി പദവി ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതുന്നു. അഞ്ജന തെളിയിച്ചൊരു പാതയുണ്ട്. അതിലൂടെ പോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശത്രുക്കളോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഒരു നല്ല രാഷ്ട്രീയത്തിന് തുടക്കമിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ ബോധം തെളിയുന്നതും കാത്തു കിടക്കുന്ന അഞ്ജനയുടെ ഓർമ്മ എന്റെ കണ്ണ് നനയിക്കുന്നു. ഇങ്ങനൊരു ഗതികേട് വരാൻ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഈ മുഖ്യമന്ത്രി പദം അഞ്ജനയുടെ കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. 14 വർഷം വനവാസത്തിന് പോയ ശ്രീരാമന്റെ പാദുകങ്ങൾ വെച്ച് ഭരതൻ അയോധ്യ ഭരിച്ചു. അതുപോലെ ചെയ്യാനാണ് എന്റെയും തീരുമാനം. അഞ്ജനയാണ് എന്റെ ശ്രീരാമൻ. അഞ്ജനയുടെ ഉപദേശങ്ങളാണ് എന്റെ പാദുകങ്ങൾ.